വയനാട്ടിൽ നിന്നും വരുന്ന മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിലെ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡായി കുറ്റ്യാടി ചുരം റോഡിനെയാണ് വികസിപ്പിക്കുന്നത്. ചുങ്കക്കുറ്റി മുതൽ പൂതമ്പാറ വരെയും പൂതമ്പാറ മുതൽ തൊട്ടിൽപ്പാലം വരെയും തൊട്ടിൽപ്പാലം മുതൽ മരുതോങ്കര പഞ്ചായത്തിലെ നടുത്തോട് പാലം വരെയും മൂന്ന് റീച്ചുകളിൽ 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുക. അളവെടുത്ത് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് പലപ്പോഴും അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മലയോര ഹൈവേ 12 മീറ്റർ വീതിയിൽ വികസിപ്പിച്ച് നല്ല ഒരു റോഡാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കാവലുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോഡായി ഇത് ഇതിൻ്റെ പണി പൂർത്തിയായാൽ ഈ റോഡ് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാവലുംപാറ പഞ്ചായത്തിലെ ചുരം റോഡിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേക്ക് 113.583 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം കാവലുംപാറ പഞ്ചായത്തിൽ EK വിജയൻ MLA വിളിച്ചു ചേർത്ത ജനകീയ കൺവെൻഷൻ സ്ഥലം ഉടമകളെ നേരിട്ട് കണ്ട് ആശങ്കകൾ പരിഹരിക്കാൻ തീരുമാനിച്ചു. റോഡ് വരണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവരുടെ ആശങ്കകളുണ്ട്, പല ആശങ്കകളും. അതകറ്റി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന നിലയാണ് സ്വീകരിച്ചത്. നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി വലിയ മതിലുകളും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തകരുന്ന പ്രശ്നങ്ങളുണ്ട്. അത് സ്ഥല ഉടമകൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനിടയുണ്ട് എന്ന് കുറേ ദിവസങ്ങളിൽ പലരെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അത് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിക്കുകയും അതിന് അനുമതി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ പുല്ലുവ മുതൽ ഇങ്ങോട്ടുള്ള റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം വലിയ വേഗതയിൽ നടക്കുന്നുണ്ട്. നരിപ്പറ്റ പഞ്ചായത്തിൽ ഏകദേശം പൂർത്തിയാകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനത്തിലും കായക്കുടി പഞ്ചായത്തിൻ്റെ കുറേ മേഖലകളിൽ നടന്നിട്ടുണ്ട്. മലയോർ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ അത് കാവലുംപാറ, മരുതോങ്കര, നരിപ്പറ്റ, കായക്കുടി തുടങ്ങിയ പഞ്ചായത്തുകളുടെ വികസനത്തിന് ഏറെ മുതൽക്കൂട്ടാകും എന്ന കാര്യം തീർച്ചയാണ്. ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി.